ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് സിക്സ്ത് സ്റ്റാൻഡേർഡിലെ 2023-24 അധ്യയന വർഷത്തെ ഇംഗ്ലീഷ് ആനുവൽ ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി 1 നോക്കാം. ആക്ടിവിറ്റി 1 എന്താണ്? റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ് അല്ലേ. ഓക്കെ, റീഡ് ദ ഫോളോയിങ് പോം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. എന്താണ്? ആ താഴെ നൽകിയിട്ടുള്ള പോയം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഓക്കെ, നമുക്ക് പോയം ഒന്ന് വായിച്ച് നോക്കാം. ഓ മൈ ഫ്രണ്ട്, യു കൺസോൾഡ് മീ വെൻ ഐ വാസ് സാഡ് ആൻഡ് ഹോപ്പ്ലെസ്. യു ആർ ദ one who made me laugh when I was feeling helpless. Then, oh my friend, you stood by me when I was in trouble. You are the one who helped me when I was in a struggle. You are the one I trust the most and cherish every day. You are the one I think the most, and this is what I say. First question endana? When did the friend stand by the speaker? എന്താണ്? യെസ്, വെൻ ദ സ്പീക്കർ വാസ് ഇൻ ട്രബിൾ. ആൻസർ എന്താണ്? വെൻ ദ സ്പീക്കർ വാസ് ഇൻ ട്രബിൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പോയം ദാറ്റ് മീൻസ് കംഫോർട്ട് സംവൺ അറ്റ് ദ ടൈം ഓഫ് സോറോ ഓർ ഡിസപ്പോയിൻമെൻറ്റ്. ഈ അർത്ഥം വരുന്നത് ഏതാണ്? കംഫോർട്ട് സംവൺ അറ്റ് ദ ടൈം ഓഫ് സോറോ ഓർ ഡിസപ്പോയിൻമെൻറ്റ്. ഏതാണ്? അതെ, കൺസോൾ ആണല്ലേ ഈ അർത്ഥം വരുന്ന വേർഡ്. യെസ്, കൺസോൾ. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം. ഈ പോയത്തിൽ നിന്ന് പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ എഴുതാം? ഹോപ്പ്ലെസ്, ഹെൽപ്ലെസ്, അതുപോലെ തന്നെ ഡേ, സേ, ദെൻ സ്ട്രഗിൾ, ട്രബിൾ. ഏതൊക്കെയാണ്? ഹോപ്പ്ലെസ്, ഹെൽപ്ലെസ്, ഡേ, സേ, സ്ട്രഗിൾ, ട്രബിൾ. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യു ആർ ദ വൺ ഐ ട്രസ്റ്റ് ദ മോസ്റ്റ്. ഹൂ ഇസ് ദ വൺ റെഫേർഡ് ടു ഹിയർ. ആരെക്കുറിച്ചാണ്? നമുക്ക് പോയം വായിച്ചപ്പം തന്നെ മനസ്സിലായല്ലേ. ഇതെന്താണ്? ആ ഫ്രണ്ടിനെ കുറിച്ചാണല്ലേ പറയുന്നത്. അപ്പോൾ ആരാണ്? യു ആർ ദ വൺ ഐ ട്രസ്റ്റഡ് ദ മോസ്റ്റ്. ട്രസ്റ്റ് ദ മോസ്റ്റ്, യെസ്, ഫ്രണ്ട്. ആൻസർ എന്താണ്? ഫ്രണ്ട്. ദെൻ ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഓപ്പോസിറ്റിംഗ് മീനിങ് ടു ഹാപ്പി. ഹാപ്പിയുടെ ഓപ്പോസിറ്റിംഗ് മീനിങ് വരുന്ന വേർഡ് ഏതാണ്? യെസ്, സാഡ് ആണല്ലേ. പോയത്തിൽ നമ്മൾ കണ്ടല്ലോ എന്താണ് വേർഡ്? സാഡ്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി ടു പ്രിപ്പയർ എ സ്പീച്ച്. രാധ ഇൻ ദ സ്റ്റോറി ദ ചാം കോട്ട് ദ അവാർഡ് ഓഫ് ബ്രേവറി ഫ്രം ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഹർ സ്കൂൾ അറേഞ്ച് മീറ്റിംഗ് ടു കൺഗ്രാജുലേറ്റ് ഹെർ. ഷീ ഗവ് താങ്ക്സ് ഗിവിംഗ് സ്പീച്ച്. അപ്പോൾ എന്താണ്? ഹെർ സ്കൂൾ അറേഞ്ച് എ മീറ്റിംഗ് ടു കൺഗ്രാജുലേറ്റ് ഹെർ. അവളെ ആ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ സ്കൂൾ എന്താണ് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഷീ ഗവ് എ താങ്ക്സ് ഗിവിംഗ് സ്പീച്ച്. താങ്ക്സ് ഗിവിംഗ് സ്പീച്ചാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. കൂട്ടുകാർ എഴുതിയിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് അതിൽ എഴുതേണ്ടത്? യെസ്, ഒരു പ്രിപ്പയർ ചെയ്ത് ഒരു ബിഗിനിങ് വേണം, അതുപോലെ തന്നെ എന്താണ് ഒരു കൺക്ലൂഷനും വേണം അല്ലേ. ദെൻ ഒറിജിനലൈസിങ് ദ ഐഡിയാസ്, അതുപോലെ തന്നെ റെലവൻസ് ഓഫ് ദ ആർഗ്യുമെൻറ്റ്സ് ഓർ പോയിൻറ്റ്സ്. ദെൻ വെറൈറ്റി ഓഫ് എക്സ്പ്രഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം കൂട്ടുകാർ എഴുതാൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി 3 വേർഡ് പസിലാണ്. നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദ വേർഡ് പസിൽ യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ. ഓക്കെ, കംപ്ലീറ്റ് ദ വേർഡ് പസിൽ യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ഹിൻസ് ഉപയോഗിച്ചുകൊണ്ട് വേർഡ് പസിൽ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒന്നാമത്തെ നോക്കാം. ദ പൗഡർ ഒബ്ടെയിൻഡ് ഫ്രം ദ ഗ്രൈൻഡിങ് ഗ്രെയിൻസ്. എന്താണ്? യെസ്, പൗഡർ ഒബ്ടെയിൻ ഫ്രം ഗ്രൈൻഡിങ് ഗ്രെയിൻസ്. ഗ്രെയിൻസ് ഒക്കെ ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന പൗഡറിന് നമ്മൾ എന്താ പറയുക? യെസ്, ഫ്ലോർ അല്ലേ. എന്താണ് ഫ്ലോർ? FLOUR. ദെൻ ടേൺ അപ്പ് ദ സോയിൽ ബിഫോർ സോയിങ്. എന്താണ് ടേൺ അപ്പ് ദ സോയിൽ ബിഫോർ സോയിങ്? യെസ്, നമുക്കറിയാം എന്താണ് കൂട്ടുകാരെ, നമ്മൾ പഠിച്ചു തന്നെയാണ്. എന്താണ് അതിന് പറയുക വേർഡ്? യെസ്, പ്ലഫ് അല്ലേ. ദെൻ അനദർ വേർഡ് ഫോർ ഫാമർ. ഫാമറിന് മറ്റൊരു വേർഡാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് എഴുതാം? യെസ്, പെസൻറ്റ് എഴുതാം അല്ലേ, പെസൻറ്റ്. ഓക്കെ, ദെൻ ഡൗൺ നോക്കാം. വൺ വു കനോട് ഹിയർ. ചെവി കേൾക്കാത്ത ആൾക്കാരെ നമ്മൾ എന്താ പറയുന്നത്? ഡഫ് അല്ലേ. ദെൻ അഞ്ചാമത്തെ നോക്കൂ. ലോങ് സ്റ്റിക്ക് യൂസ്ഡ് ആസ് എ സപ്പോർട്ട് ബൈ എ പേഴ്സൺ വിത്ത് ആൻ ഇഞ്ചുറി. എന്താണ്? അതെ, ക്രച്ചസ് ആണല്ലേ. ഓക്കെ, ക്രച്ചസ്, ഡഫ്. നാലാമത്തെ എന്താണ്? ഡഫ്. ഓക്കെ, ഒന്നാമത്തെ ഫ്ലോർ, ദെൻ ടു പ്ലഫ്, 3 പ്ലസ് ആൻഡ്, 4 ഡഫ്, 5 ക്രച്ചസ്. ദെൻ ആക്ടിവിറ്റി 4 നോക്കാം. റീ അറേഞ്ച് ദ ഇവൻറ്റ്സ്. സം ഇവൻറ്റ്സ് ഓഫ് എ സ്റ്റോറി ആർ ഗിവൺ ബിലോ. ദേ ആർ ഇൻ ജംബിൾഡ് ഓർഡർ. എന്താണ്? ആ ഒരു സ്റ്റോറിയിലെ ഇവൻറ്റ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതെങ്ങനെയാണ് നൽകിയിട്ടുള്ളത്? യെസ്, ജംബിൾഡ് ഓർഡറിലാണ് നമ്മളോട് റീഅറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. സാം കെയർ ഫോർ ദ ബേർഡ്, ഫീഡിങ് ആൻഡ് നേഴ്സിങ് ഇറ്റ്.
Then it sat on the branch of nearby tree and sang sweetly. He gently picked it up and took it home. As days passed, the bird regained his health and flew away. Then Sam found a wounded bird when he was playing in the garden. Sam thought it was thanking him for saving its life. First event നമുക്ക് നൽകിയിട്ടുണ്ടേതാണ്. Yes, Sam found a wounded bird when he was playing in the garden. എന്താണ്, ഗാർഡനിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മുറിവ് പറ്റിയൊരു ബേർഡിനെ അവൻ കണ്ടെത്തിയല്ലേ. ദെൻ സെക്കൻഡ് ഏതായിരിക്കും വരിക? യെസ്, എന്താണ്? ആ ഹി ജെൻലി പിക്ക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ടുക്ക് ഇറ്റ് ഹോം. അവൻ എന്ത് ചെയ്ത്? പതുക്കെ അതിനെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. ദ നെക്സ്റ്റ് വരെ എന്താണ്? ആ സാം കെയർ ഫോർ ദ ബേർഡ് ആൻഡ് ഫീഡിങ് ആൻഡ് നേഴ്സിങ് ഇറ്റ്. അവനതിനെ ആ നോക്കുകയും കെയർ ചെയ്യുകയും അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. ദ നെക്സ്റ്റ് ഏതായിരിക്കും? യെസ്, ആസ് ഡേയ്സ് പാസ് ദ ബേർഡ് റിഗെയിൻ ഇറ്റ്സ് ഹെൽത്ത് ആൻഡ് ഫ്ലൂ അവേ. എന്താണ്, ആ ദിവസങ്ങൾ കടന്നു പോയപ്പം ബേർഡ് എന്താണ്, അതിൻ്റെ ഹെൽത്ത് ആരോഗ്യമൊക്കെ വീണ്ടെടുത്തിട്ട് അത് പറന്നുപോയി. ദെൻ ഫോർത്ത് വണ്ണം നമുക്ക് എഴുതാം, ഇറ്റ് സാറ്റ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് നിയർ ബൈ ട്രീ. അടുത്തത് ഏതായിട്ട് വരിക? ഇറ്റ് സാറ്റ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് നിയർ ബൈ ട്രീ ആൻഡ് സാങ് സ്വീറ്റ്ലി. അതെന്താണ്? ആ അവിടെ അടുത്തുള്ളൊരു മരത്തിൻ്റെ കൊമ്പിലിരുന്നിട്ട് മധുരമായി പാടി. ദ ലാസ്റ്റ് എന്തായിരിക്കും വരിക? യെസ്, സാം തോട്ട് ഇറ്റ് വാസ് താങ്കിങ് ഫോർ സേവിങ് ഇറ്റ്സ് ലൈഫ്. സാം എന്താ ചിന്തിച്ചത്? ആ അവൻ അവളെ ആ പക്ഷിയുടെ ജീവൻ രക്ഷിച്ചതിന് അവനോട് നന്ദി പറയുകയാണെന്ന് അവൻ ചിന്തിച്ചു. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി ഫോർ എന്താണ്? ആക്ടിവിറ്റി ഫോർ തോട്ട്സ് അല്ലേ. ആക്ടിവിറ്റി ഫൈവ് തോട്ട്സ്. ദ പ്രിൻസ് മാരീഡ് സിൻഡ്രല്ല ആൻഡ് ടുക്ക് ഹെർ ടു പാലസ്. പ്രിൻസ് എന്താണ്, ആ സിൻഡ്രല്ലയെ വിവാഹം കഴിച്ച് പാലസിലേക്ക് കൊണ്ടുപോയി. ഷി പാഡൻ ഹെർ സ്റ്റെപ്പ് മദർ ആൻഡ് ഹെർ സിസ്റ്റേഴ്സ്. ഷി ടുക്ക് ദം ഓൾ ടു ദ പാലസ് വിത്ത്. അവരെ അവരെന്താണ് അവൾ എന്ത് ചെയ്തു? ആ മറ്റുള്ള സ്റ്റെപ്പ് മദറേയും സിസ്റ്റേഴ്സിനെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അല്ലേ. ദ സ്റ്റെപ്പ് മദർ ഫെൽറ്റ് സോറി ഫോർ ട്രീറ്റിംഗ് സിൻഡ്രല്ല ബാഡ്ലി. അപ്പോൾ എന്താണ്, സ്റ്റെപ്പ് മദറിന് എന്താണ് ആ ക്ഷമ ചോദിക്കുകയാണല്ലേ. അതായത് ഫെൽറ്റ് സോറി, അതായത് ദയ തോന്നുകയാണ് അവളോട്, ഒരു ക്ഷമ തോന്നുകയാണ്. അവൾ എങ്ങനെയാണ് സിൻഡ്രല്ലയെ ആ ബാഡ്ലി, വളരെ ബാഡായിട്ടല്ലേ ട്രീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മനസ്സിലൊരു ആ സങ്കടം തോന്നുകയാണ്. റൈറ്റ് ദ തോട്ട്സ് ഓഫ് ദ സ്റ്റെപ്പ് മദർ. അപ്പോൾ സ്റ്റെപ്പ് മദറിൻ്റെ തോട്ട്സ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കൂട്ടുകാർ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, ദ നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി സിക്സ് എഡിറ്റിംഗ് ആണ്. റീഡ് ദ പാസേജ് ആൻഡ് എഡിറ്റ് ദ അണ്ടർലൈൻ വേർഡ്സ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ആ പാസേജ് വായിച്ച് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് നമ്മളോട് എഡിറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കൂ. ഓൺ സാറ്റർഡേ ദേ സ്റ്റാർട്ടഡ് ഏർലി ഓൺ ദ മോർണിംഗ് ആൻഡ് ബൈ നൂൺ ദേ വാസ് അറ്റ് ബ്യൂട്ടിഫുൾ സെക്കൽഡ് സ്പോട്ട് ഓൺ ദ ബാങ്ക്സ് ഓഫ് യമുന. ദ ബ്ലൂ വാട്ടർ ഓഫ് ദ റിവേഴ്സ് വാസ് ക്ലിയർ ക്രിസ്റ്റൽ. ഇതിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് വേർഡ് ഏതാണ്? ഓൺ ആണല്ലേ. അവിടെ ഓൺ എന്ന പ്രിപ്പോസിഷൻ ആണോ വരേണ്ടത്? അല്ല. എന്താണ് വരേണ്ടത്? അതെ, ഇന്നാണല്ലേ. ഓടിന് പകരം ഇൻ എന്ന പ്രിപ്പോസിഷനാണ് വരേണ്ടത്. ദെൻ നെക്സ്റ്റ് നോക്കൂ. വാസ് ആണ് അവിടെ നൽകിയിട്ടുള്ളത്. വാസ് എന്ന ഓക്സിലറി വെർബാണോ അവിടെ വരേണ്ടത്? അല്ല. എന്താണ്? ദേ അല്ലേ, പ്ലൂരൽ അല്ലേ. സോ അവിടെ എന്ത് വേണം? ദേ വേർ ആണ് വേണ്ടത്. ഓക്കെ, ഡബ്ല്യു ഇ ആർ ഇ വേർ. ഓക്കെ, ദെൻ നോക്കൂ, നെക്സ്റ്റ് നോക്കൂ. സിയുടെ സ്പെല്ലിംഗ് എന്താണ്? സി എന്നിടത്തിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡിൻ്റെ സ്പെല്ലിംഗ് തെറ്റല്ലേ. എന്താണ് വരേണ്ടത്? എസ് ഇ സി എൽ യു ഡി ഇ ഡി. എന്താണ്? എസ് ഇ സി എൽ യു ഡി ഇ ഡി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. യമുന, അതെന്താണ്? ആ യമുന എന്നുള്ളത് എന്താണ്? നമ്മൾ വൈ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്ററാണ് എഴുതേണ്ടതല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? വൈ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയാൽ അത് ശരിയാണ്. ഓക്കെ, വൈ ക്യാപിറ്റൽ ലെറ്ററാക്കി എഴുതുക. ഓക്കെ, ദെൻ ലാസ്റ്റ് എന്താണ്? ക്ലിയർ ക്രിസ്റ്റൽ ആണല്ലേ. അവിടെ എന്താണ്? ക്രിസ്റ്റൽ ക്ലിയർ ആണ് വേണ്ടത്. വേർഡ് ഓർഡർ തെറ്റിയിട്ടാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അവിടെ എന്താ വരേണ്ടത്? ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ, ഇതുപോലെ കൂട്ടുകാരും എഴുതിയിട്ടുണ്ടല്ലോ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എളുപ്പമായിരുന്നില്ലേ? ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.